സിലക്കം ബേറ്റുമായി യോജിപ്പിച്ചാണ് അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫിഷ് നിറവാനയാണ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നത് നോക്കാം. ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ മുളകും പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിലുള്ള ഉപ്പുംപാട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ലെമൺ ഉണ്ടെങ്കിൽ ലെമണും ചേർത്ത് കൊടുക്കാം. വിനാഗിരിയാണ് ഇപ്പോ 1 സ്പൂൺ ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തുറന്നേക്കാം. അപ്പൊ ഇതാ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. അരച്ചു വെച്ച പേസ്റ്റ് നമുക്ക് ഈ മീനിലേക്ക് നന്നായിട്ട് ഒന്ന് തേച്ചു കൊടുക്കാം. നന്നായിട്ട് തേച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമ്മളിതാ എല്ലായിടത്തും ആക്കിയെടുത്തിട്ടുണ്ട്. ഉള്ളിലും ഒക്കെ നമ്മളിതാ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാതും ആക്കിയെടുക്കാം. 1/2 മണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിന്റെ എരും പുളിയൊക്കെ ഇതൊന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതാ ഫിഷൊക്കെ ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ചട്ടിയിലേക്ക് വായനയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് വേപ്പിനില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതാ കൊള്ളണൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. നിങ്ങൾ എത്രയാണോ ഫിഷ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാന്നാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇത്രയാണ് മീൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ആഹോ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതാ ഫിഷൊക്കെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫിഷ് നിറവാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഇത് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. പിന്നെ തൊട്ടപ്പത്തെ വെള്ളിക്കാൻ വിളിച്ചെന്താ, ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ വാർത്ത വരുന്നവരെ എല്ലാ കുട്ടികൾക്കും ബൈ.